हेलो, वेलकम बैक टू माय चैनल ऑफ सत्या। അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. എല്ലാവരും വീട്ടിൽ സേഫായിട്ടൊക്കെ ഇരിക്കുക. സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുക, മാസ്കൊക്കെ യൂസ് ചെയ്യുക, മാക്സിമം വെളിയിലൊന്നും പോകാണ്ടിരിക്കുക. ഇനി പോയാൽ പറ്റുമോ അങ്ങനത്തെ സിറ്റുവേഷനിലാണെന്ന് വെച്ചാൽ കൂടെ സേഫായിട്ട് പോയിട്ട് വരാം. മാസ്കൊക്കെ യൂസ് ചെയ്ത് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് ഹൈജീനിക് ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളിപ്പം വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി. എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. ഞാൻ വർക്കിനൊക്കെ കൂടെ പോകുന്നതുകൊണ്ട് എനിക്ക് മോർണിംഗ് പോയാൽ നൈറ്റ് വരെ വർക്ക് ഉണ്ടാവും. അപ്പം എന്താ പറയുക, അങ്ങനത്തെ റൂട്ടീൻസിൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പം അതിന് ഷൂട്ട് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഇത്രയും ലേറ്റായത്. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ചിറ്റ്ചാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അതായത് നമ്മൾ നമ്മളുടെ പാർട്ട്നേഴ്സിന്, അതായത് ലൈഫ് പാർട്ട്നേഴ്സിന് നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആറ് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ആറ് ഭർത്താവായാലും ഭാര്യയായാലും ആരായാലും ഈ ഒരു ബേസിക് സിക്സ് തിങ്സ് നമ്മൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങളതിനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സത്യ, ഞാൻ ബ്യൂട്ടി വ്ളോഗറാണ്. കൂടെ ലൈഫ് സ്റ്റൈൽ വീഡിയോ, ഫാഷൻ റിലേറ്റഡ് വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, കാണാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇപ്പം നമ്മൾ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലൈഫ് ടൈമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നമുക്ക് വന്നിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ക്ലാഷും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വന്നിട്ട് സാക്രിഫൈസ് ചെയ്തിട്ട് ജീവിച്ച് പോകണം, അതൊരു ഫാക്ട് തന്നെയാണ്. അതേമാതിരി കോംപ്രമൈസസും സാക്രിഫൈസസും സ്നേഹവും വഴക്കും എല്ലാം ഉള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ നമ്മളെ ഹസ്ബൻഡ്സിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ടാവും, കൊടുത്തിട്ടും ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ, ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതിപ്പം ഹസ്ബൻഡ് ആയാലും ശരി, വൈഫ് ആയാലും ശരി, ഞാൻ പറയുന്ന ഒരു സിക്സ് തിങ്സ്, ഇതൊരു ബേസിക് ആയിട്ടുള്ള സിക്സ് തിങ്സ് ആണ്. അപ്പം ഞാൻ എടുക്കുന്ന ഈ വീഡിയോ ആരും നെഗറ്റീവായിട്ട് എടുക്കരുത്, പോസിറ്റീവായിട്ട് എടുക്കാം, ബി പോസിറ്റീവ് എപ്പോഴും. അപ്പം ഞാൻ എടുക്കുന്ന സിമ്പിൾ തിങ്സ് ആണ് ഈ ആറ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതൊന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ തിങ് എന്ന് പറയുന്നത് നമ്മളുടെ റിലേഷൻഷിപ്സാണ്. അതായത് അതർ റിലേഷൻഷിപ്പ്, ഇപ്പം മാരേജിന് മുമ്പൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു മൂന്നോ നാലോ പേര് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. എന്തും ഷെയർ ചെയ്യണ കുറച്ച് ഫ്രണ്ട്സ് നമുക്കുണ്ടായിരിക്കും. നോർമലി ഞാനിത് കണ്ടിട്ടുള്ളത് ഗേൾസിലാണ്. മാരേജൊക്കെ കഴിഞ്ഞ് വേറെ ഒരു സിറ്റിയിലോട്ടൊക്കെ നമ്മൾ സെറ്റിലായി കഴിയുമ്പോൾ തന്നെ, നമ്മൾ മാരേജ് കഴിയുമ്പോൾ തന്നെ മാക്സിമം അതർ കോൾസോ ഇല്ലെങ്കിൽ കോണ്ടാക്റ്റൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അതിൽ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റ് കസിൻസ് എല്ലാം ഉണ്ടാവും ഇല്ലേ. അപ്പം അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ഒന്നും നിങ്ങൾ പാർട്ട്ണർക്ക് വേണ്ടി ഒരിക്കലും അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ, അപ്പം കല്യാണത്തിന് മുമ്പ് നമ്മൾ എങ്ങനെ ഇരുന്നാലും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പം നമ്മളുടെ മുമ്പുള്ള റിലേഷൻഷിപ്പൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പാർട്ട്ണറിനോട് നമ്മൾ സ്നേഹം പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള സമയത്ത് സ്നേഹിച്ചാണ് നമ്മൾ, ഇല്ലെങ്കിൽ പ്രപ്പോസൽ വന്നാണ് നമ്മളെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രൂ റിലേഷൻഷിപ്പാണ്, നല്ലൊരു ഫ്രണ്ടാണ്, ഇല്ലെങ്കിൽ നല്ലൊരു കസിനാണ് എൻ്റെ കസിൻ, ഇല്ലെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മളുടെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മളുമായിട്ട് ഒരുപാട് ഒത്തിരി ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ആഫ്റ്റർ മാരേജോ ഇല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണറിന് ഇഷ്ടമല്ല
അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളത് അവോയ്ഡ് ചെയ്യരുത്. മാക്സിമം കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞു മനസ്സിലാക്കിയ തീരാത്ത പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ഒരു തിങ്ങാണ് കാര്യം. നമ്മളുടെ ഡ്രീംസും കരിയർ ഗോൾസും എന്ന് പറയുന്നത് ഇത് നോർമലി നമുക്ക് വന്നിട്ട് ഹസ്ബൻഡ്സിനല്ല വൈഫ്സിനുള്ളതാണ്. ഇപ്പം മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു പാഷൻ ഇല്ലെങ്കിൽ ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പം ചിലവർ കാണിച്ച ഒരു ക്രാഫ്റ്റും ഒക്കെ കയ്യിലുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് എനിക്ക് ഫാഷൻ ഡിസൈനർ ആകണം ഇല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം. ഇപ്പം ഓരോരുത്തർക്കും ഓരോ കരിയർ ഗോൾസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ. അപ്പം അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും പാർട്ട്ണറിന് വേണ്ടിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1 ഇയർ വരെ നമ്മൾ നമ്മളെ മക്കളെ നോക്കാനായിട്ട് സാക്രിഫൈസ് ചെയ്യാറുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ജോലിക്ക് പോകണ്ട, വീട്ടുകാരുടെ നിർബന്ധം ഇല്ലെങ്കിൽ ഹസ്ബൻഡിനും ജോലിക്ക് പോകണം ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ ജോബ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനർ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീലാൻസ് ചെയ്യാം, ഫ്രീലാൻസ് സൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉള്ളവർക്ക് അത് ചെയ്യാം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, അതെന്തായാലും നിങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് ആണ് ഇത്രയും വർഷം പഠിച്ചത്, ഒരു കോഴ്സ് എടുത്ത് പഠിച്ചത്, അച്ഛനും നിങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഒരു 5th തൊട്ട് അല്ലെങ്കിൽ 10th തൊട്ടുള്ള നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ഞാൻ അതായിത്തീരണം ഇതായിത്തീരണം. അങ്ങനെയുള്ള സ്വപ്നങ്ങളും കരിയർ ഗോൾസൊക്കെ ഉള്ള പിള്ളേരാണെന്ന് വെച്ചാൽ ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യരുത്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതൊരു നഷ്ടബോധമായിട്ട് മാറും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം മാക്സിമം നമ്മളുടെ പാഷനും ഡ്രീംസും ഒക്കെ ഫോളോ ചെയ്ത് നമ്മളെ കരിയർ ഗോൾസും ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മളുടെ കൂടെയുള്ളവരെ നമ്മൾ കൺവിൻസ് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അതാണ് മാക്സിമം വേണ്ടത്. ഇപ്പോഴുള്ള പിള്ളേരൊക്കെ പിന്നെ മാരേജിന് മുമ്പ് തന്നെ പറയും ആഫ്റ്റർ മാരേജ് ഞാൻ വർക്ക് ചെയ്യും എന്നുള്ള ഡിമാൻഡ്സൊക്കെ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഡിമാൻഡ് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ പോലും അത് ചില ടൈമിലൊക്കെ നമുക്ക് മാറാറുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പാഷനും കരിയർ ഗോൾസും ഒക്കെ നിങ്ങൾ വന്നിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാലത്ത് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇതാവാമായിരുന്നു അതാവാമായിരുന്നു അങ്ങനെ വിഷമിക്കാണ്ടിരിക്കാൻ ഫസ്റ്റിലേ വന്നിട്ട് അത് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഗേൾസ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏണിങ്സ് വേണം, നമ്മൾ തന്നെ വർക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്ന ലൈഫിൽ നിന്ന് ആഗ്രഹിക്കുന്നവരാണ് നോർമലി. 90% ഗേൾസും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളത് മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മൂന്നാമത്തെ തിങ് എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പം നമ്മളുടെ ക്യാരക്ടർ. ഇപ്പം ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ടാവും ഇല്ലേ. ബേസിക്കലി നമ്മൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം ക്യാരക്ടറിൻ്റെ ഭാഗമായിരിക്കാം ചില കാര്യങ്ങളൊക്കെ. നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മളുടെ ക്യാരക്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരിക്കലും വന്നിട്ട് എന്താ പറയുക, സെൽഫ്, നമുക്ക് സെൽഫായിട്ട് ഉള്ള കാര്യങ്ങൾ വിട്ട് കൊടുത്തിട്ട് ഒരിക്കലും പാർട്ട്ണറിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യരുത്. കാര്യം നമ്മളുടെ പേഴ്സണാലിറ്റി ഇനിയും നമ്മളുടെ ബിഹേവിയറും ഒക്കെ കണ്ടിട്ടായിരിക്കും നമുക്കൊരു പ്രപ്പോസൽ വന്നതോ ഇല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ അഫയറോ അങ്ങനെ വന്നിട്ട് ലവ് മാരേജ് ആണെങ്കിലും കൂടിയിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റി ഇതൊക്കെ തന്നെ ആയിരിക്കും കല്യാണം കഴിക്കുക. ഇപ്പോഴുള്ള ഇപ്പോൾ ഫണ്ടൊക്കെ ഉള്ള മാരേജ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഇപ്പം വീട്ടിൽ എന്താണ് അച്ഛൻ അമ്മ അമ്മാവൻ ഇവരൊക്കെ തീരുമാനിച്ചിട്ട് മാരേജ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറച്ചുകൂടി നമ്മളുടെ ലൈഫ് പാർട്ട്ണർ നമ്മൾ ലൈഫിലോട്ട് വരുന്ന ആളെ പറ്റിയിട്ട് രണ്ടുപേർക്കും കോൺസെപ്റ്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് ആളാണോ എന്ന് സംസാരിച്ച് ഇപ്പം നിശയൊക്കെ കഴിഞ്ഞ 6 മാസം ഫോണിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് അതിന് ശേഷമാണ് മാരേജ് ഒക്കെ നടക്കുന്നത്.
അപ്പം തീർച്ചയായിട്ടും രണ്ടുപേരുടെയും ക്യാരക്ടറൊക്കെ രണ്ടുപേർക്കും മനസ്സിലാവും. സോ ആഫ്റ്റർ മാരേജ് വന്ന് നിങ്ങളുടെ പേഴ്സണാലിറ്റി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പാർട്ട്ണറിനെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ എന്താണ് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ മാരേജ് ചെയ്യുന്നത്. സോ നമ്മളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റിയോ അല്ലെ നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ ഇഷ്ടങ്ങൾ ഇതൊക്കെ വിട്ടുകൊടുത്തിട്ട് നമ്മൾ വന്നിട്ട് സാക്രിഫൈസ് ചെയ്തിട്ട് സ്നേഹം പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അപ്പം നമ്മൾ പേഴ്സണാലിറ്റി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരിക്കലും പേഴ്സണാലിറ്റി സാക്രിഫൈസ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പം അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ബിലീഫ്സ് ആണ്. നമ്മളുടെ വിശ്വാസങ്ങളൊന്നും നമ്മൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത്. അത് വന്നിട്ട് ദൈവവിശ്വാസങ്ങളായാലും ശരി ഇല്ല, നമുക്ക് ഓരോരുത്തർക്കും ലൈഫിൽ ഓരോ ബിലീഫ്സും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ടാവും, ഐഡിയോളജി ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും വേഗം ഒരു നാളിലോ രണ്ടു നാളിലോ ഉണ്ടാവുന്നതായിരിക്കില്ല. നമ്മൾ ചെറുപ്പം തൊട്ടേ വന്നു വന്ന സാഹചര്യം അനുസരിച്ച് നമ്മളുടെ മനസ്സിൻ്റെ ബലമൊക്കെ അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ഐഡിയോളജി പ്രിൻസിപ്പിൾസ് വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും. ഒരിക്കലും നമ്മളുടെ പാർട്ട്ണറിന് ഇഷ്ടമല്ല എന്നുള്ള ഒരു കാരണത്തിൻ്റെ പേരിൽ നമ്മളുടെ ബിലീഫ്സ് ഒന്നും നമ്മൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത്. നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ പ്രിൻസിപ്പിൾസ് അതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളുള്ളൂ. അതൊക്കെ നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഒരു പാർട്ടാണ്. നമ്മളുടെ ബിലീഫ്സോ അല്ലെങ്കിൽ നമ്മളുടെ പ്രിൻസിപ്പിൾസോ ഇതൊന്നും മാറ്റി വെച്ച് ഇല്ലെങ്കിൽ ഇതൊന്നും സാക്രിഫൈസ് ചെയ്തിട്ട് ഒരിക്കലും നമ്മളുടെ ക്യാരക്ടർ പണയം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. അപ്പം ഇതൊന്നും നമ്മൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത്. അതാണ് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന ഫൺസ്, എൻജോയ്മെൻ്റ് ഇതൊന്നും നമ്മൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത്. ഇപ്പം മാരേജ് ഒക്കെ കഴിഞ്ഞ ആദ്യ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ഉണ്ടാവും. ഇപ്പം അതൊക്കെ ഓരോ വിധത്തിലായിരിക്കും. ചിലവർ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരുണ്ടായിരിക്കും, ഇല്ല ചില പാർട്ട്നേഴ്സ് എന്താ ചെയ്യുക, ചില ഈ ഇവൻസിലൊക്കെ പങ്കെടുത്ത് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുക്കുന്ന അങ്ങനത്തെ കപ്പിൾസും കുറേ ഉണ്ടാവും. അപ്പം ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഗണേഷ് ഭയങ്കര ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബൈക്ക് റൈഡ്സ് പോകാൻ, പുതിയ പുതിയ സ്ഥലത്തിലുള്ള ഫുഡ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഹിൽ സ്റ്റേഷനൊക്കെ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു ഫണ്ട്സ് ഒന്ന് നിങ്ങൾ ഒരിക്കലും, ഈ ഒരു ഫണ്ട്സ് എൻജോയ്മെൻറ്റ് ഇതൊന്നും ഒരിക്കലും നിങ്ങൾ വന്ന് സാക്രിഫൈസ് ചെയ്യരുത്. കാര്യം നമുക്ക് ലൈഫിലെന്ന് പറയുമ്പോൾ ഒത്തിരി വിഷമങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇതൊക്കെ സോൾവ് ചെയ്ത് ജീവിക്കുന്നതാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ നല്ല നല്ല ഓർമ്മകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ സുഖമുള്ള ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വന്നിട്ട് അതിനുവേണ്ടി തന്നെ എത്ര നാളായാലും, ഇപ്പം അമ്മയായാലും അമ്മൂമ്മയായാലും മുത്തശ്ശിയായാലും ഈ വക ഫണ്ട്സ് എൻജോയ്മെൻറ്റ് ചേർന്നിട്ടുള്ള ഈ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഈ സന്തോഷം ഇതൊന്നും നമ്മൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത്. കാര്യം ഇതൊക്കെയാണ് ലൈഫിലെ ഓർമ്മകൾ, മധുരങ്ങൾ എന്നൊക്കെ പറയുന്ന ഇതാണ്. അപ്പം ഒരിക്കലും അതൊന്നും സാക്രിഫൈസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാം. ഇപ്പം ഒത്തിരി ദൂരം, ഇപ്പം നമുക്ക് വർക്ക് പ്രഷർ ലീവ് ഒന്നും ഉണ്ടാവില്ല, ഒത്തിരി ദൂരത്തേക്ക് പോകണമെന്നല്ല, എന്നാലും ഒരു വൺ ഡേ ട്രിപ്പെങ്കിലും പ്ലാൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതൊക്കെയാണ് നമ്മളുടെ നമുക്ക് വന്നിട്ട് നമ്മളുടെ പ്രശ്നങ്ങളിലും ഒക്കെ ഉള്ളൊരു പ്രശ്നങ്ങളും കഷ്ടങ്ങളിലും ഇതിലൊക്കെ ഉള്ളൊരു എന്തോ ഒരു സുഖമാണ്, സുഖമുള്ള ഒരു ഓർമ്മയാണ് നമ്മൾ പോകുന്ന യാത്രകൾ, ഒരുമിച്ച് പങ്കെടുക്കുന്ന ഇവൻസ് ഇതൊക്കെ. അപ്പം ഇതൊന്നും നിങ്ങൾ വന്നിട്ട് ചേർന്ന് രണ്ടുപേരും ചേർന്നിട്ടുള്ള ഈ ഒരു സന്തോഷങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത്. അപ്പം അതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. സന്തോഷം, നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ സന്തോഷം ഇല്ലാണ്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ നമ്മളുടെ സന്തോഷത്തെ വരി കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ചിലവർ കണ്ടിട്ടില്ലേ, ചിലപ്പം ഒരുപാട് കോപ്പറേറ്റ് ഇല്ലെങ്കിൽ ഒരുപാട് നല്ല പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ അത് റിസൈൻ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്ത് ലൈഫ് ലീഡ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിൻ്റെ സന്തോഷം, നമ്മളെ സന്തോഷം, നമ്മുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, നമ്മളെ സന്തോഷമൊക്കെ വേണം നമുക്ക്. നമ്മളെ സന്തോഷം വിട്ടുകൊടുത്തുകൊണ്ടും നമ്മൾ ഇപ്പോൾ പാർട്ട്ണർക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് നമ്മളെ സന്തോഷത്തിനെ വിട്ടുകൊടുത്തുകൊണ്ടൊന്നും നമ്മളൊന്നും സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല ലൈഫിൽ. ഇപ്പം സന്തോഷം എന്ന് പറയുമ്പോൾ പലതരം ആയിരിക്കും പലതരം ആൾക്കാർക്കും. കാര്യം ചിലർ നല്ല ഡാൻസേഴ്സ് ആയിരിക്കും, ചിലർ നല്ല പാട്ട് പാടുന്നവരുണ്ടായിരിക്കും, നല്ല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ടായിരിക്കും, അതേമാതിരി വ്ളോഗ് ചെയ്യുന്നവർ
ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ പാഷൻ അത് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ സന്തോഷം. അല്ലെങ്കിൽ ഇപ്പം ചിലവർ ടിക്ടോക്ക് റീൽസ് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം അതെന്തോ ആവട്ടെ, നമ്മളുടെ സന്തോഷം വിട്ടുകൊടുത്തോണ്ട് ഒരിക്കലും നമ്മൾ ആ സന്തോഷം ആർക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യരുത്. നമ്മളുടെ സന്തോഷം സാക്രിഫൈസ് ചെയ്തത് ജീവിച്ചിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. അപ്പം അറ്റ്ലാസ്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളുടെ സന്തോഷം വിട്ടുകൊടുത്തോണ്ട് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. അപ്പം ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം അതാണ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.